നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന സമരം സുപ്രീംകോടതിക്കെതിരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളീയന്റെ ഭാഗമായി സർവേ നടത്താമെന്ന് സുപ്രീംകോടതി വരെ പറഞ്ഞുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പോൾ നടക്കുന്ന സമരം സുപ്രീംകോടതിക്കെതിരാണ്, ഇത് മനസ്സിലാക്കി UDF പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ പദ്ധതിക്ക് അനുകൂലമാണ്, സർവേ നടപടി സുപ്രീംകോടതി അംഗീകരിച്ചതാണ്. പ്രതിപക്ഷം ഇനിയും സമരം തുടർന്നാൽ അത് സുപ്രീംകോടതിക്ക് എതിരാകും. UDF എതിർപ്പ് തുടരട്ടെ, LDF വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഇന്ധനക്കൊള്ളക്കെതിരെ വലിയ പ്രതിഷേധം ഉയരണമെന്നും കോടിയേരി പ്രതികരിച്ചു. കൂടാതെ പണിമുടക്കിൽ VD സതീഷിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പണിമുടക്ക് CPM നടത്തിയതല്ല, പ്രതിപക്ഷ നേതാവിന്റെ സംഘടനയും സമരത്തിൽ പങ്കെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. സിൽവർ ലൈൻ LDFന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്. അന്ന് UDF അടക്കം ആരും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. വിഷയത്തിൽ ഇടതുമുന്നണിയിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. കേരളത്തിന്റെ വികസനത്തിനായി പരമാവധി ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുകയാണ് CPMന്റെ നയം. കേരള വികസനത്തെക്കുറിച്ച് വിപുലമായ ചർച്ച നടക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ജനാഭിപ്രായം ആരായാൻ പാർട്ടി പുതിയ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. UDFന്റെ അഭിപ്രായം നോക്കി പ്രവർത്തിച്ചാൽ കേരളം വികസിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കും കോടിയേരി ബാലകൃഷ്ണൻ മറുപടി നൽകി. ദേശീയ പണിമുടക്ക് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി കൂടി പങ്കെടുത്ത സമരമാണ്. VD സതീശൻ തന്നെ INTUC പല സംഘടനകളുടെയും നേതാവല്ലേ എന്നും കോടിയേരി ചോദിച്ചു. INTUC കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ലെന്ന് സതീശൻ നിലപാടെടുത്തതിന് പിന്നാലെയാണ് കോടിയേരിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം.